കുലുക്കിയ സിനിമാ വ്യവസായം അതെല്ലാം മറികടന്ന് ഒരു ശക്തമായ തിരിച്ചുവരവിൽ എത്തിയ വർഷമായിരുന്നു 2022. ഇത്തവണ തെന്നിന്ത്യൻ ചിത്രങ്ങളായിരുന്നു ബോളിവുഡ് ചിത്രങ്ങളെക്കാളും വിജയം കൊയ്തത്. ഈ വർഷം തന്നെയാണ് പാൻ ഇന്ത്യൻ റിലീസുകളായി തെന്നിന്ത്യൻ ചിത്രങ്ങളുടെ മൊഴിമാറ്റ പതിപ്പുകൾ തിയേറ്ററുകളിൽ എത്തുന്ന ട്രെൻഡിന് വലിയ തുടർച്ചയുണ്ടായതും. ബോളിവുഡ് ചിത്രങ്ങൾ താഴെത്തട്ടിലേക്ക് പോയപ്പോൾ ബോക്സ് ഓഫീസിൽ കുതിപ്പ് നടത്തിയത് തെന്നിന്ത്യൻ ചിത്രങ്ങൾ തന്നെയായിരുന്നു. അത്തരത്തിൽ കഴിഞ്ഞ വർഷം ജനപ്രീതിയിൽ മുന്നിലെത്തിയ 10 സിനിമകളുടെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും മികച്ച വർഷം തന്നെയായിരുന്നു ഇത്. റീഡബ് ചെയ്തു വന്ന ഇതര ഭാഷാ ചിത്രങ്ങൾക്കും വൻ സ്വീകരണം തന്നെയായിരുന്നു ഇവിടെ ലഭിച്ചത്. 6 ഒറിജിനൽ മലയാളം ചിത്രങ്ങൾക്കൊപ്പം 4 ഇതര ഭാഷാ ചിത്രങ്ങളുടെ മലയാള പതിപ്പുകളും ലിസ്റ്റിലുണ്ട്. ഈ ലിസ്റ്റ് പുറത്തുവിട്ടത് പ്രമുഖ മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓർമാക്സ് മീഡിയയാണ്. ഇത്തരത്തിലുള്ള ലിസ്റ്റിൽ പാൻ ഇന്ത്യൻ ചിത്രങ്ങളുടെ മലയാള മൊഴിമാറ്റ പതിപ്പുകളും അവർ പരിഗണിച്ചിട്ടുണ്ട്. KGF, ഹൃദയം, സീതാരാമം, ജയ 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 ഹേ, ഭീഷ്മപർവം, ജനഗണമന, പൊന്നിയിൻ സെൽവൻ, എന്നാ താൻ കേസുകോട്, RRR, റോഷാക്ക് എന്നിവയാണ് ലിസ്റ്റിലെ 10 ജനപ്രിയ ചിത്രങ്ങൾ. കഴിഞ്ഞ വർഷം കേരളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രങ്ങളുടെ കൂട്ടത്തിലും മൊഴിമാറ്റം ചെയ്തു വന്ന KGF 2 ഉണ്ട്. 7.48 കോടിയാണ് റിലീസ് ദിനത്തിൽ ഇവിടെ നിന്ന് മാത്രം KGF നേടിയത്. അങ്ങനെ 20 ദിവസമായപ്പോഴേക്കും ചിത്രം നേടിയെടുത്തത് 59.75 കോടിയായിരുന്നു. ഒട്ടനവധി നല്ല ചിത്രങ്ങൾ ഉടലെടുത്ത 2022 തുടർച്ച തന്നെയാകട്ടെ 2023 എന്നും നമുക്ക് പ്രതീക്ഷിക്കാം.